ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീടിന്റെ മുറ്റത്തുണ്ടായിട്ട് നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരു വിഭവമാണ് പപ്പായ ആ പപ്പായ കൊണ്ട് ഒരു കിടിലൻ തോരൻ ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും പ്രത്യേകിച്ച് പൊതുചോറിലും അതുപോലുള്ള യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചോറ് കെട്ടുമ്പോഴൊക്കെ അതിലേക്ക് സ്ഥിരം സാന്നിധ്യമാണ് പപ്പായ തോരൻ അപ്പൊ അതിനുള്ള ബാറ്ററും മഞ്ഞളിട്ട് റെഡിയാക്കി വെച്ച പ്പായമാണ് കണ്ടത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് അത് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനൊരു പാൻ വെച്ചു എണ്ണ ഒഴിച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഞാനിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് കടുകാണ് അപ്പൊ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുക് പൊട്ടിയതിന് ശേഷമാണ് അടുത്ത ഐറ്റംസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ കടക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന സാധനം ചെറുളുള്ളിയാണ് ഒരു വലിയ ചെറിയ ഉള്ളി ചെറുതായിട്ട് കുനുവിനായി നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂക്കണം നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഈ ഉള്ളി മൂത്തതിന് ശേഷം കറിവേപ്പിലയാണ് ആ കറിവേപ്പിലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരിക അതിനുശേഷം നമ്മളൊരു രണ്ട് ചെറിയ പറ്റൽ മുളക് ചേർക്കുന്നുണ്ട് അത് ചെറുതായിട്ട് പിച്ചി നമ്മൾ ഇടുന്നത് ഇടാതെ പിച്ചി ഇടുന്നതാണ് നല്ലത് ഇതെല്ലാം ഒന്ന് മൂത്തതിനു ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മൂത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പപ്പായ അരിഞ്ഞു വെച്ച് മഞ്ഞൾ ഇട്ട് ഇളക്കിയത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ പപ്പായ എപ്പോഴും എടുത്ത് അരിഞ്ഞതിന് ശേഷം മഞ്ഞൾ ഇട്ട് വെക്കുന്നതാണ് നല്ലത് ഇനി നമുക്കതിലേക്ക് പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പപ്പായയും കൂടെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നമുക്കൊരു തവി ഉപയോഗിച്ച് ഇളക്കാം മൊത്തത്തിൽ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കൊടുക്കുക അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പും കൂടി ചേർക്കണം ആ അരപ്പിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്ന് ഞാനൊന്ന് പറയാം ഫസ്റ്റ് നമ്മൾ തേങ്ങ അതിന്റെ കൂട്ടത്തില് തേങ്ങ തിരകിയത് തിരകിയത് അതിന്റെ കൂട്ടത്തില് ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് മഞ്ഞൾ പിന്നെ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇത്രയും ഐറ്റംസുകൾ ചേർത്തിട്ട് അരച്ചെടുത്ത ബാറ്ററാണത് അതും അതിനകത്ത് ഇട്ട് കൊടുത്തു അവസാനം ആ മിക്സിയും കൂടെ കഴുകി അതിനകത്ത് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി എടുക്കുക ആ അരപ്പെല്ലാം കൂടെ ആ പപ്പായൽ പിടിച്ചു വരണം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് ിനിറ്റ് കഷ്ടിച്ച് മതി നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കുവാൻ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരത്തൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ അവഗണിച്ച് കളയുന്നൊരു വിഭവമാണ് പക്ഷെ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഉപയോഗിക്കാം തേവിച്ച് പൊതിച്ചോറും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ ടിഫിൻ ബോക്സിലൊക്കെ നമ്മൾ തോരനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കുക അതിനുശേഷം ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമ്മൾ അടച്ചു വെക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ആവി ഇറങ്ങി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക വളരെ പെട്ടെന്ന് തന്നെ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമന്റ്സുകളൊക്കെ അറിയിക്കുക നമുക്ക് സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ഷേ്പ്പിലാക്കി വെച്ച് കൊടുക്കാം അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാവുന്നൊരു വിഭവമാണ് അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും തുറന്ന് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒരു മൂന്നാല് മിനിറ്റും കൂടെ അടച്ചു വെച്ച് വെച്ചു അപ്പം ഏകദേശം നമ്മുടെ ോരൻ പപ്പായ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ഉപ്പുകൾ ചേർക്കാൻ അത് ആ ബാറ്ററിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ചേർത്തത് അപ്പം കൂടുതൽ വേണ്ടവർ കൂടുതൽ അല്ലാത്തവർ ഉപയോഗിക്കുക സംഭവം നമ്മുടെ ഇവിടെ സാധനം റെഡി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടെന്ത് ചെയ്യാം മടച്ചു വെച്ചാൽ മതി ആ ആവിയിലിരുന്ന് തന്നെ ബാക്കിയും കൂടെ വെന്തോളും ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം അപ്പം വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇനി അടച്ചു വയ്ക്കാൻ പോവുകയാണ് അപ്പം ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക